പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കർത്താവിന്റെ ചിറകടിയിൽ സുരക്ഷിതരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് റൂത്തിന്റെ കുറച്ച് ഗുഡ് ക്വാളിറ്റീസിനെ കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത്. അത് നമ്മുടെ ലൈഫിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം, അതുകൊണ്ട് നമ്മൾക്ക് വരുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് ക്വാളിറ്റി തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാൻ പോവാണ്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ചെയ്തിട്ട് റൂത്ത് ചാപ്റ്റർ 2 ഒന്ന് നന്നായിട്ട് വായിച്ചിട്ട് വരിക. വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണെന്ന്. എന്നിട്ട് ഈ ക്വാളിറ്റീസിലോട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വാളിറ്റി ഡയറക്റ്റ് ആയിട്ട് ഞാൻ പോവുകയാണ്. ടോളറൻസ്. ഓക്കെ, ഈ ടോളറൻസ് എന്ന് പറയുന്നത് എവിടെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചാപ്റ്റർ 1 നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരൊത്തിരി കഷ്ടങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിച്ചാണ് വന്നത്. ഈ സമയത്തൊക്കെ റൂത്തിന്റെ ഒരു ഒരു ഗുഡ് ക്വാളിറ്റിയാണ് ടോളറൻസ്, അല്ലെങ്കിൽ സഹിഷ്ണുത എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനും പോയി കംപ്ലൈന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മേമർ ചെയ്യുകയോ, ഓഫ് എനിക്ക് ഗതി വന്നല്ലോ, ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ലായിരുന്നു, അങ്ങനെയൊന്നും റൂത്ത് പറയുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. ഓക്കെ, നമ്മൾക്ക് ഇതുപോലെ ഒരു ടോളറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കപ്പാസിറ്റി ഉണ്ടോ? ഒരു ദൈവബൈബിളിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ടോളറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സഹിഷ്ണുതയോടുകൂടെ ജീവിക്കുക എന്നുള്ളത്. ഓക്കെ, നമ്മളെ ഇപ്പൊ സ്കൂളിൽ അല്ലെങ്കിൽ ഒരു കോളേജിൽ നമ്മളെ കുറച്ച് പേര് കളിയാക്കി, നമ്മളെ റിയാക്ഷൻ എന്തായിരിക്കും? നമ്മളത് ടോളറേറ്റ് ചെയ്യുമോ അതോ അവരോട് റിയാക്ട് ചെയ്യുമോ? ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഏത് സിറ്റുവേഷനെ നമ്മൾ എങ്ങനെയാണ് അത് എടുക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ അതിനെ കാണുന്നത്, നമുക്ക് ഈ ഒരു ടോളറൻസ് ഉണ്ടോ, അത് നമ്മൾ ഇപ്പോഴും അസസ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അടുത്ത കാണുന്ന ഒരു ക്വാളിറ്റിയാണ് സാക്രിഫൈസ്. സാക്രിഫൈസ്, റൂത്ത് സ്വന്തം ജനവും നാടും എല്ലാം വിട്ടിട്ടാണ് ബെത്ലഹേമിലോട്ട് വരുന്നത്. അവൾക്ക് വേറെ ചോയ്സ് ഉണ്ടായിരുന്നു, കല്യാണം വേറെ പോയി കഴിച്ചോളാനൊക്കെ പറഞ്ഞതാണ് നവോമി. ബട്ട് അതൊന്നും ഇല്ലാതെ എല്ലാം സാക്രിഫൈസ് ചെയ്ത് നവോമിയുടെ കൂടെ വന്ന ഒരാളാണ് റൂത്ത്. ഓക്കെ, അതൊരു നല്ല ഒരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മൾക്ക് ഇതുപോലെ പല കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ടൈം ദൈവത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി അടുത്ത ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് റൂത്ത് 2:2 കാണാൻ പറ്റും. അവിടെ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? റൂത്ത് മദറിൻലോയോട് പറയുകയാണ്, അതായത് നവോമിയോട് പറയുകയാണ്, ഞാൻ പോയി നമ്മൾക്ക് വേണ്ട ആഹാരത്തിന് വേണ്ട കുറച്ച് ഗ്രെയിൻസ് അല്ലെ ശേഖരിച്ചിട്ട് വരാം. ഏതെങ്കിലും ഫീൽഡിൽ പോയിട്ട് ഞാൻ പോയി കുറച്ച് ഗ്രെയിൻസ് ശേഖരിച്ചിട്ട് വരാം എന്ന് റൂത്താണ് ആരോട് പറഞ്ഞത്? നവോമിയോട് പറഞ്ഞത്. അല്ല, നവോമി അമ്മായിയമ്മ മരുമകളോടല്ല പറഞ്ഞത്. അല്ലാതെ റൂത്ത് ഇങ്ങനെയൊന്നും ചിന്തിച്ചില്ല, ഞാനിപ്പോ ആദ്യമായിട്ട് വന്ന ആളല്ലേ ഇവിടെ, ഞാൻ പുതിയതായിട്ടുള്ള വന്ന ഒരാളല്ലേ, എനിക്കിവിടെ ഒന്നും അറിയില്ല, വേണമെങ്കിൽ പോയി അമ്മായിയമ്മ കണ്ടുപിടിച്ചോണ്ട് വരട്ടെ, അല്ലെങ്കിൽ വേണമെങ്കിൽ പോയി നവോമി കണ്ടുപിടിച്ചോണ്ട് വരട്ടെ, അങ്ങനെയൊന്നും അല്ല റൂത്ത് ചിന്തിച്ചത്. റൂത്ത് ടുക്ക് ഇനീഷ്യേറ്റീവ് ആൻഡ് ഷി വെന്റ് ടു ടേക്ക് സം ഗ്രെയിൻസ്. ഓക്കെ, അതായത് റൂത്താണ് മുൻകൈ എടുത്ത് എന്ത് ചെയ്തത്? ഗ്രെയിൻസ് എടുക്കാൻ പോയത്. ഓക്കെ, ടേക്കിംഗ് ഇനീഷ്യേഷൻ, അത് വളരെ നല്ലൊരു ക്യാരക്ടറാണ്. ഓക്കെ, നമ്മൾ നമ്മുടേതായ ഏജില് എന്തൊക്കെ ഇനീഷ്യേഷൻ എടുക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ എടുക്കണം. അല്ലാതെ വലിയ വലിയ കാര്യങ്ങളിലോട്ട് പോകാനല്ല ഞാൻ പറയുന്നത്. ഓക്കെ, അല്ലാതെ ഒരു ഗ്രൂപ്പ് അസൈൻമെന്റ് ടീച്ചേഴ്സ് തരികയാണെങ്കിൽ അതിനകത്ത് ആ മിടുക്കരുണ്ടല്ലോ അവര് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ പുറകെ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം എന്നല്ല, നമ്മളും അതിനകത്ത് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നമുക്കും പറ്റുന്നത് പോലെയൊക്കെ അത് ചെയ്തു കൊടുക്കുക. ടേക്കിംഗ് ഇനീഷ്യേഷൻ ഇസ് റിയലി എ ഗുഡ് ക്യാരക്ടർ. ഓക്കെ, അത് നമുക്ക് വേണ്ട ഒരു ക്യാരക്ടറാണ്. അതുപോലെ നമ്മൾ ഇനീഷ്യേഷൻ എടുക്കാറുണ്ടോ ബൈബിള് പഠിക്കാൻ? നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കാൻ ഇനീഷ്യേഷൻ എടുക്കാറുണ്ടോ? ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ടേക്കിംഗ് ഇനീഷ്യേറ്റീവ്. ഇനി അടുത്തൊരു ക്വാളിറ്റിയാണ് ഓണസ്റ്റി. അത് നമുക്ക് 2:7 കാണാൻ പറ്റും. റൂത്ത് അവിടെ ഒരു ഫീൽഡ് കണ്ടുപിടിച്ചു, ബോവസിന്റെ ഫീൽഡ് കണ്ടുപിടിച്ചു. ഓക്കെ, ഗ്രെയിൻസ് ഒക്കെ പറക്കാൻ തുടങ്ങി. അപ്പൊ ഈ ഗ്രെയിൻസ് പറക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവിടെ ഒരാളുണ്ടായിരുന്നു, ഒരു സൂപ്പർവൈസർ ഉണ്ടായിരുന്നു. ആ സൂപ്പർവൈസറിനോട് ചെന്ന് പെർമിഷൻ ചോദിക്കുന്നുണ്ട് റൂത്ത്. ക്യാൻ ഐ ടേക്ക് ദിസ് എന്ന് ചോദിക്കുന്നുണ്ട്. അവർക്ക് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. കാരണം അന്നത്തെ ലോ അനുസരിച്ച് പാവപ്പെട്ടവർക്കും വിധവമാർക്കും ഒക്കെ ഉള്ളതാണ് അങ്ങനത്തെ ആ ഒരു ഇത്. അവർക്ക് എടുക്കാം, അതുകൊണ്ട് പ്രശ്നമില്ല. ബട്ട് ഷീ ടുക്ക് പെർമിഷൻ. അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മുടേതല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് പെർമിഷനോടുകൂടി വേണം ചെയ്യാൻ. അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഓണസ്റ്റി. ഷീ വാസ് ഓണസ്റ്റ്.
അല്ലെ. അല്ലാതെ ഞാൻ എടുത്തിട്ട് അങ്ങ് പോവുക, എനിക്ക് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെയൊന്നും അല്ല റൂട്ട് വിചാരിച്ചത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ കഴിഞ്ഞിട്ട് നടന്നു വരുന്ന വഴിയില് നിങ്ങളുടെ നെയ്ബറിന്റെ വീട്ടില് ഒരു വലിയ മാവൊക്കെ നിൽക്കുകയാണ്, അതിനകത്ത് നിറച്ചു മാങ്ങ പഴുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ വീടിന്റെ അങ്ങോട്ടൊക്കെ ചാഞ്ഞ് നിൽക്കുകയാണ്. നിങ്ങൾക്കത് എടുക്കാനുള്ള ഒരു ടെൻഡൻസി തോന്നുകയാണ്. എങ്ങനെയാണ് നിങ്ങൾ അവിടെ നിങ്ങളുടെ ഓണസ്റ്റി കാണിക്കുന്നത്? നിങ്ങൾ അത് പോയി കമ്പോ കോലൊക്കെ വെച്ച് പറിച്ചെടുക്കുമോ? ഓർ വിൽ യു ഗെറ്റ് ദ പെർമിഷൻ? പെർമിഷൻ കിട്ടിയിട്ടാണോ നിങ്ങൾ എടുക്കാൻ പോകുന്നത്? ഓക്കെ. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ വഴി കൂടെ നടന്നു പോകുമ്പോൾ ഒരു 50 രൂപ നോട്ട് അല്ലെങ്കിൽ ഒരു 200 രൂപീസിന്റെ ഒരു നോട്ട് കിടക്കുകയാണ്, ഹാവു ഇന്നത്തെ എന്റെ പോക്കറ്റ് മണിക്കുള്ളതായി എന്ന് പറഞ്ഞ് നിങ്ങൾ അത് എടുത്തു വെക്കുമോ? അതോ എന്തായിരിക്കും നിങ്ങൾ അത് ചെയ്യാൻ പോകുന്നത്? ചിന്തിച്ചു നോക്കുക. നമ്മൾ എങ്ങനെയാണ് ഓണസ്റ്റി ആയിരിക്കുക? ഒരു ദൈവ ബൈബിളിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഓണസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഓ ഇപ്പോഴത്തെ കാലത്ത് ഒരിക്കലും നമുക്ക് സത്യസന്ധതയോടുകൂടി ഒന്നും ജീവിക്കാമല്ല, കുറച്ചൊക്കെ കള്ളത്തരം വേണം. ഒരിക്കലുമല്ല, അങ്ങനെ ഒരിക്കലും നമ്മുടെ ബൈബിളിൽ നമ്മളെ പഠിപ്പിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ Ephesians 4:28 എടുത്ത് ഒന്ന് വായിച്ചു നോക്കുവാണ്, നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഓണസ്റ്റി അത് നമ്മുടെ ജീവിതത്തിൽ വേണ്ട. നെക്സ്റ്റ് ക്വാളിറ്റി ഈസ് ഹാർഡ് വർക്കിംഗ് നേച്ചർ ഉണ്ടായിരുന്നു റൂത്തിന്. അതെങ്ങനെ മനസ്സിലാകുന്നത്? ആ സെയിം വേഴ്സിന്റെ ബി പാർട്ടിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവൾ അവിടെ പെർമിഷൻ ചോദിച്ച് ആ സമയം തൊട്ട് ഏതാ ബോസ് വന്ന് ഇതാരാണ് ഈ സ്ത്രീ എന്ന് ചോദിക്കുന്ന ആ സമയം വരെ, അതായത് കുറെ താമസിച്ചു കാണും. അപ്പം റൂത്ത് റെസ്റ്റ് ഒന്നും എടുത്തില്ല, അല്ലെ? റൂത്ത് പോയി ഞാൻ 10 മിനിറ്റ് ഇത്രയും എടുത്തു അതുകൊണ്ട് ഞാൻ പോയി റെസ്റ്റ് എടുക്കാൻ പോകും അങ്ങനെയൊന്നും പറഞ്ഞില്ല. മാക്സിമം എത്ര എടുക്കാൻ പറ്റുമോ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് റൂത്ത് എന്ത് ചെയ്തു, അത് എടുത്തു, ആ ഗ്രെയിൻസ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഷീ വാസ് എ ഹാർഡ് വർക്കിംഗ് വുമൺ. ഓക്കെ, അപ്പൊ നമ്മുടെ ജീവിതത്തിലും വേണ്ട ഒരു ക്വാളിറ്റിയാണ് ഹാർഡ് വർക്കിംഗ്. എളുപ്പ പണിക്ക് വേണ്ടി ഒന്നിനും പോകരുത്. നമ്മൾ ഇപ്പൊ ഒരു അസൈൻമെന്റ് തന്നാൽ ഏതെങ്കിലും ഒരു നല്ല സ്റ്റുഡന്റിന്റെ കോപ്പി അടിച്ച് കുറച്ച് വേർഡ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി ടീച്ചേഴ്സിനെ പറ്റിക്കാം എന്നൊക്കെയാണോ നമ്മൾ വിചാരിക്കുന്നത്? അതോ നമ്മൾ തന്നെ റെഫർ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്താണോ നമ്മളിത് ചെയ്യുന്നത്? വേറൊരു ചോദ്യം, നമ്മൾ എന്തുമാത്രം ജീസസിന് വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്? ജീസസിന്റെ കിങ്ഡത്തിന് വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്? ഓക്കെ, ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പൊ ഹാർഡ് വർക്കിംഗ് നേച്ചർ എന്ന് പറഞ്ഞാൽ ബൈബിളില് അല്ലെങ്കിൽ ജീസസിനൊക്കെ അത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. കാരണം ബൈബിളിൽ ഒത്തിരി ക്യാരക്ടേഴ്സിന് ഈ ഹാർഡ് വർക്കിംഗ് നേച്ചർ ഉണ്ടായിരുന്നു. അതിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ഡേവിഡ്. ഹി വാസ് എ ഹാർഡ് വർക്കർ, ഒരു ഷെപ്പേർഡ് ബോയ് ആയിരുന്നു. ആ സമയത്ത് പുലിയും സിംഹവും ഒക്കെ വരുമ്പോൾ ഏതെങ്കിലും മരത്തിന്റെ ചോട്ടിൽ പോയി ഒരെണ്ണം പോവാണെ പോട്ടെ, ഒരാട് പോവാണെ പോട്ടെ എന്നൊന്നും അല്ല വിചാരിച്ചത്. അതിനെ റെസിസ്റ്റ് ചെയ്ത് അല്ലെ, കടിച്ചു കീറാൻ വന്നപ്പോ അതിനെ തല്ലി ഓടിച്ച് അല്ലെ അതിനെ കൊന്നു കളഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഡേവിഡ് ചെയ്തത്. എന്നിട്ട് ബാക്കിയുള്ള സമയത്ത് എന്ത് ചെയ്യും, ദൈവത്തിനെ പാടി സ്തുതിച്ച് ഇങ്ങനെയൊക്കെയാണ് ഡേവിഡ് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എന്താണ് സംഭവിച്ചത് ഡേവിഡിന് അവസാനം ഹാർഡ് വർക്ക് ഈ ഒരു ക്വാളിറ്റി ഉണ്ടായിട്ട്? ഹി ബിക്കെയിം എ കിങ്, അല്ലെ? അതുകൊണ്ട് ദൈവത്തിന്റെ കിങ്ഡത്തിലും ഹാർഡ് വർക്കിന് നല്ല ഒരു സ്ഥാനമുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വാളിറ്റിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു താങ്ക്ഫുൾ ഹാർട്ട്. അത് നമ്മൾ കൊണ്ടോന്ന് നമ്മൾ ശരിക്കും ചെക്ക് ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമാണ്. കാരണം റൂത്തിന് അവിടെ ബോബസിന്റെ കയ്യിൽ നിന്ന് കുറെ ഫേവർ കിട്ടുന്നുണ്ട്. അവൾക്ക് വെള്ളം എടുക്കേണ്ടതായിട്ട് വരുന്നില്ല, അല്ലെങ്കിൽ ഭക്ഷണത്തിന് കൂടി ഇരുത്തുന്നു, അങ്ങനെ കുറെ ഫേവർ ഈ ഗ്രെയിൻസ് പറക്കാൻ പോയപ്പോൾ കിട്ടുന്നുണ്ട്. ശരിക്കും അതൊന്നും കിട്ടേണ്ടതല്ല, ബട്ട് അവൾക്ക് കിട്ടി. ഓക്കെ, ആ സമയത്ത് റൂത്ത് പറയുക, ഞാൻ ഈ ദേശക്കാരി അല്ലാഞ്ഞിട്ട് പോലും എന്നോട് എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഫേവർ എന്നോട് കാണിക്കുന്നത് എന്ന് ചോദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു താങ്ക്ഫുൾ ഹാർട്ട് ആണെങ്കിൽ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അത് ചോദിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലാത്ത ഒരാൾക്കും അങ്ങനെ ചോദിക്കാൻ സാധിക്കില്ല. ഓക്കെ, നമ്മളെ ദൈവം, അതായത് ദൈവത്തിന്റെ സ്വന്തം പുത്രൻ യേശു ക്രിസ്തു സ്വന്തം രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുത്തു. നമ്മൾ ജാതികളായിരുന്നിട്ട് പോലും നമ്മളെ വീണ്ടെടുത്തു. നമുക്ക് ആ ഒരു പ്രിവിലേജ് കിട്ടേണ്ടവരല്ല, പക്ഷെ ജ്യൂസ് ദൈവത്തെ തള്ളി പറഞ്ഞു, യേശുവിനെ തള്ളി പറഞ്ഞുകൊണ്ട് നമുക്ക് ആ പ്രിവിലേജ് കിട്ടി. നമ്മൾ എത്ര പേര് അത് ഗ്രേറ്റ്ഫുൾ ഹാർട്ടോടുകൂടെ അല്ലെ ഒരു ഗ്രാറ്റിറ്റ്യൂഡോട് നമ്മൾ ഓർക്കുന്നുണ്ട്? അല്ലെ, നമുക്ക് ഒത്തിരി നല്ല വീട് തന്നിട്ടുണ്ട്, കാറ് തന്നിട്ടുണ്ട്, നല്ല പേരന്റ്സ് സിബ്ലിങ്സ് ഇതൊക്കെ തന്നിട്ടുണ്ട്. നമ്മൾ എത്ര പേര് അതിനെ നന്ദിയോടുകൂടെ ഓർക്കുന്നുണ്ട്? അതോ നമുക്ക് കിട്ടിയതൊന്നും പോരാ എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ആണോ നമ്മൾ പറയുന്നത്? ഇത് നമ്മൾ എപ്പോഴും ചിന്തിച്ചു നോക്കേണ്ട ഒരു കാര്യമാണ്. ലാസ്റ്റ് ക്വാളിറ്റി, ഷീ വാസ് ഒബീഡിയന്റ്. അത് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ലാസ്റ്റ് വേർഡ്സിലാണ് കാണുന്നത്, 2:22 and 23 ഒബീഡിയന്റ് ആണെന്ന് കാണാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം.
സി നവോമി പറയുകയാണ്. നവോമി ചോദിച്ചു, ഇത്രയും ഒരു 10 kgs ഒക്കെ റൂത്ത് എന്ത് ചെയ്തു, ഇത് ശേഖരിച്ചോണ്ട് വന്നു. അപ്പൊ ചോദിച്ചു, ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? അപ്പൊ പറഞ്ഞു, ഇന്ന പോലെ ഞാൻ ബോബസ് എന്ന് പറഞ്ഞ ഒരാളുടെ അടുത്താണ് പോയത്, അവിടെയാണ് എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞപ്പോ, ആരാണ് ബോബസ്, അയാൾ നമ്മുടെ റിഡീമർ ആണ് എന്നൊക്കെയുള്ള കാര്യം നവോമി റൂത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു. അതിനോടൊപ്പം വേറൊരു കാര്യം പറയുന്നുണ്ട്, നീ ഇനി മുതൽ എന്ത് ചെയ്യണം, ഈ ബോബസിന്റെ ഈ ഫീൽഡിൽ പോയി നീ വർക്ക് ചെയ്താൽ മതി, വേറെ ഒരിടത്തും നീ പോവണ്ട, കാരണം ബോബസിന്റെ അവിടെ പോയാൽ നിനക്ക് ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കും എന്ന് പറഞ്ഞ് അഡ്വൈസ് ചെയ്യുകയാണ് ആര്, നമ്മുടെ നവോമി. അപ്പം റൂത്ത് എന്ത് ചെയ്തു, അത് ഒബേ ചെയ്തു. അപ്പൊ ആ ഹാർവെസ്റ്റ് തീരുന്നത് വരെ എന്ത് ചെയ്തു, റൂത്ത് ബോബസിന്റെ ആ ഒരു വയലിലാണ് അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലാണ് എന്ത് ചെയ്തത്, പോയി ഗ്രെയിൻസ് ഒക്കെ പറക്കിയെടുത്തത്. അല്ലെങ്കിൽ റൂത്ത് അമ്മ പറഞ്ഞത് അനുസരിക്കാതെ വേറെ ഫീൽഡിലോട്ട് പോവുകയോ ഒന്നും ചെയ്തില്ല. ഷീ ഒബേഡ് വാട്ട് ഹെർ മദർ ഇൻ ലോ ടോൾഡ്. അപ്പൊ ഒബീഡിയൻസ് ഉള്ളതുകൊണ്ട് റൂത്തിന് അതൊരു പ്രൊട്ടക്ഷൻ ആയിരുന്നു. സെയിം വേ നമ്മൾക്ക് ഒബീഡിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ നമ്മൾക്ക് അതൊരു പ്രൊട്ടക്ഷനാണ്. ഇപ്പൊ ടീൻസ് ആണ് നിങ്ങൾ, അപ്പൊ നിങ്ങളുടെ പേരന്റ്സ്, എൽഡേഴ്സ്, ടീച്ചേഴ്സ് ഒക്കെ നിങ്ങളോട് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അത് ഒബേ ചെയ്യാൻ ശ്രമിക്കുക. കാരണം അത് എപ്പോഴും നമുക്കൊരു പ്രൊട്ടക്ഷനിലോട്ട് വരും. ഇപ്പം നിങ്ങൾ ഒത്തിരി ന്യൂസ് ഒക്കെ കാണുന്നുണ്ട് അല്ലെ, ഒത്തിരി ടീംസും യൂത്ത്സും ഒക്കെ ഇങ്ങനെ പല പല വഴിയിലോട്ട് പേരന്റ്സ് പറയുന്നതൊക്കെ കേൾക്കാതെ പോയിട്ട് പല ട്രാപ്പിൽ ചെന്ന് അവർ ചാടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ പ്ലീസ് ഒബേ യുവർ പേരന്റ്സ് ആൻഡ് എൽഡേഴ്സ്, ദാറ്റ് വിൽ ബി എ പ്രൊട്ടക്ഷൻ ഫോർ യു. ഇനി വേറൊരു ചോദ്യം, ഈ ക്വാളിറ്റീസ് ഒക്കെ നമ്മൾ ഇങ്ങനെ ചുമന്ന് നടന്നിട്ട് എന്താണ് നമുക്ക് ഗുണം? ഈ ക്വാളിറ്റീസ് നമ്മൾ, അതായത് ഗോഡിന് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന ഈ ക്വാളിറ്റീസ് നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം പറയാം, ദൈവത്തിന്റെ ഫേവർ നിങ്ങളിലേക്ക് വരും. നമുക്ക് ഈ റൂത്തിന്റെ ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്ററിൽ കാണാൻ പറ്റുന്നുണ്ട് റൂത്തിന് കിട്ടിയ ഫേവർ അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഗോഡ്സ് ഫേവർ നിങ്ങളുടെ ഉള്ളിൽ വരണമെങ്കിൽ, നിങ്ങളുടെ മേൽ വരണമെങ്കിൽ, നമ്മൾ ഇതുപോലത്തെ കുറച്ച് ക്വാളിറ്റീസ് ഒക്കെ നമ്മൾ പ്രോസസ് ചെയ്യണം. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ എനിക്ക് ഇതുപോലത്തെ ക്വാളിറ്റീസ് ഒക്കെ എന്നിലേക്ക് പകരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സസൈസ് തരാം. ദാ ഇപ്പൊ ഞാൻ ഈ കാണിച്ച ഇതില്ലേ, ഇതുപോലെ ചെയ്യണമെന്നില്ല, ഇതുപോലെ ഒരു പിക്ചർ, നിങ്ങളുടെ പിക്ചർ ആണെങ്കിലും മതി, ഇവിടെ ഒട്ടിക്കാം. ക്വാളിറ്റീസിന് എഴുതുക, എന്നിട്ട് ആ ക്വാളിറ്റീസ് ഒക്കെ എഴുതുക, എന്നിട്ട് നിങ്ങളുടെ റൂമിൽ അത് ഒട്ടിച്ചു വെക്കുക. ഒട്ടിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യണം, ദൈവമേ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക, ദൈവമേ ഞാൻ ഇതിനകത്ത് ഏതാണോ ലാക്ക് ചെയ്യുന്നത് അതൊക്കെ എനിക്ക് ഫില്ല് ചെയ്ത് തരണേ, ആ ക്വാളിറ്റീസ് ഒക്കെ എന്നിലേക്ക് ഇമ്പാർട്ട് ചെയ്യണേ എന്ന് നന്നായിട്ട് കർത്താവിനോടുകൂടെ പ്രാർത്ഥിക്കുക. ഓക്കെ, ഈ ക്വാളിറ്റീസ് ഒക്കെ കൊണ്ട് നമ്മളുണ്ടല്ലോ ഈ ലോകത്തെ ജയിക്കേണ്ടവരാണ്. ഓക്കെ, നമ്മളൊരു വലിയ ജോലിയിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ക്വാളിറ്റീസ് ഒക്കെ ഈ ഗോഡ്ലി ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടാവണം, എന്നാലേ നമുക്ക് ദൈവത്തിന്റെ ഫേവർ നമ്മളിലേക്ക് ഇറങ്ങി വരും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ബോയ്സ് വിചാരിക്കും, ഇത് റൂത്ത് അല്ലേ, അപ്പൊ അതൊരു ഗേൾ അല്ലേ, ഞാൻ എന്തിനാണ് ഗേളിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ എടുത്തുകൊണ്ട് നടക്കണ്ടേ. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്, ഗേൾസിന് വേണ്ട ക്യാരക്ടർ അങ്ങനെയൊന്നും അല്ല ഇത്. നമ്മളെ ദൈവം യേശു ക്രിസ്തു എങ്ങനെയാണ് നമ്മളെ കണ്ടിരിക്കുന്നത്, ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ് നമ്മളെ ചേർച്ചിനെ അല്ലെങ്കിൽ നമ്മളെ പോലുള്ള വിശ്വാസികളെ പറഞ്ഞിരിക്കുന്നത്. ബ്രൈഡ് അല്ലെങ്കിൽ മണവാട്ടികൾ, അതില് ആൺ പെൺ വ്യത്യാസങ്ങൾ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് ആയതുകൊണ്ട് ഈ ക്വാളിറ്റീസ് ഒക്കെ പ്രൊസസ് ചെയ്യണം നമ്മൾ. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ട ക്വാളിറ്റീസ് ആണ് ഇത്, ബോയ്സ് ഗേൾസ് അങ്ങനെ സെപ്പറേഷൻ ഒന്നുമില്ല. ഓക്കെ, ഇനി ഒരു അസൈൻമെന്റ് ഞാൻ തരാൻ പോവുകയാണ്. നിങ്ങളിപ്പോ റൂത്തിന്റെ ചാപ്റ്റർ 2 കുറച്ച് ക്വാളിറ്റീസ് ഞാൻ പറഞ്ഞു തന്നു അല്ലെ. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ക്വാളിറ്റീസ് ഓഫ് ബോവസ്. ബോവസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ക്വാളിറ്റീസ് എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ബുക്കിൽ ബൈബിൾ റൂത്ത് ചാപ്റ്റർ 2 നിന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, എല്ലാവർക്കും എടുത്ത ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും കർത്താവിന്റെ ഫേവർ വരട്ടെ, എല്ലാവരിലും ഈ റൂത്തിന്റെ ക്വാളിറ്റീസ് ഒക്കെ ഇമ്പാർട്ടഡ് ആവട്ടെ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനി അടുത്ത് എന്നാണോ കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. അണ്ടിൽ ദെൻ, ബൈ, ഗോഡ് ബ്ലെസ് യു.